ചുള്ളിക്കപ്പറമ്പ് ചെറുവാടി കവിലട റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ. ചുള്ളിക്കപ്പറമ്പിൽ നടന്ന പ്രതിഷേധ സംഗമം എൻ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. 7 കോടി രൂപ ചെലവിൽ പുനരുദ്ധരിക്കുന്ന ചുള്ളിക്കാപ്പറമ്പ് ചെറുവാടി കവിലട റോഡിന്റെ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ചുള്ളിക്കാപ്പറമ്പ് അങ്ങാടിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറുവാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ ആശ്രയിക്കുന്ന 3 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഈ റോഡ് പ്രവൃത്തി ആരംഭിച്ചത് മുതൽ എല്ലാ ഭാഗങ്ങളിലും റോഡ് കാൽനട യാത്രയ്ക്ക് പോലും പറ്റാത്ത രൂപത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ പ്രവൃത്തി നടത്തിയിരിക്കുകയാണെന്ന് സമരക്കാർ പറഞ്ഞു. മാത്രമല്ല, ചുള്ളിക്കാപ്പറമ്പ് ചെറുവാടി അങ്ങാടികളെ ബന്ധിപ്പിക്കുന്ന നടക്കൽ പാലം ദിവസങ്ങളോളമായി പൊളിച്ചു മാറ്റിയിട്ടും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. താൽക്കാലികമായി ഒരുക്കിയ വഴിയിൽ പൊടിശല്യം കാരണം ജനങ്ങൾ വലയുകയാണ്. സ്കൂൾ തുറക്കുന്നതോടെ മഴക്കാലം കൂടിയാവുമ്പോൾ താൽക്കാലിക വഴിയിലൂടെ ഒരുക്കിയ യാത്രയും ജനങ്ങളെ ദുരിതത്തിലേക്ക് നയിക്കും. സമരം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ആരംഭിച്ചത് ലിൻഡോ ജോസഫ് MLA ആയതിന് ശേഷം മാത്രമല്ല, ഈ ഒരു റോഡ് പ്രവൃത്തി എന്ന് പറയുന്നത് നിലവിൽ സ്ഥലം കണ്ടെത്തി പുതിയ റോഡ് വെട്ടുകയൊന്നുമല്ല, നിലവിലുള്ള റോഡ് ടാറ് ചെയ്യുന്ന അല്ലെങ്കിൽ പുനരുദ്ധരിക്കുന്ന പ്രവൃത്തി മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഈ അങ്ങാടി കേന്ദ്രീകരിച്ച് പല പ്രവൃത്തികളും കോടാനുകോടി രൂപയുടെ പ്രവൃത്തി നടന്നു കഴിഞ്ഞു. അതൊക്കെ PWD പണി നടത്തിയത്, അതിന് നമ്മളാരും കണ്ടിട്ടില്ല. ഒരു കമ്മിറ്റി വിളിക്കുക, അതിനെ ചെയർമാനും കൺവീനറും ഉണ്ടാക്കുക, എല്ലാ പാർട്ടിക്കാരെയും ഉൾപ്പെടുത്തുക, എല്ലാ ക്ലബ്ബുകാരെയും ഉൾപ്പെടുത്തുക, അവരൊക്കെ മുണ്ടാൽ സൈഡിക്കാക്കുക. ഇതൊക്കെ ഇപ്പം തുടങ്ങിയ ഈ ഭരണകക്ഷിയുടെ പുതിയ തന്ത്രങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി, മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് VPA ജലീൽ, പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി മജീദ് മൂലത്ത്, യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി KV നിയാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹറ വള്ളങ്ങോട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആയിഷ ചേലപ്പുറത്ത്, MT റിയാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.